ഇന്ന് നമുക്ക് ഈ മത്തങ്ങ കൊണ്ട് നല്ലൊരു മത്തങ്ങ എരിശ്ശേരി തയ്യാറാക്കാം. ഞാനിപ്പോൾ അധികം മൂത്തിട്ടൊന്നുമില്ല, അത് നല്ലോണം മൂപ്പത്തുന്നതിൻ്റെ മുമ്പ് പറിച്ചിട്ടാന്നുള്ളത് ഈ മത്തങ്ങ. മത്തങ്ങ മുറിച്ചെടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കണം. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ മത്തങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത്, ഒന്നുകിൽ ഈ മത്തങ്ങ എരിശ്ശേരി വെക്കുമ്പോൾ നമ്മൾ പച്ചമുളക് അരച്ച് ചേർക്കും തേങ്ങേൻ്റെ കൂടെ, അല്ലെങ്കിൽ പിന്നെ ഈ മുളക് പൊടി ഉപയോഗിക്കാം. മുളക് പൊടി ഉപയോഗിക്കുന്നതിനെക്കാട്ടി നല്ല മത്തങ്ങ എരിശ്ശേരി അപ്പം വെക്കുമ്പോൾ ഇതുപോലെ പച്ചമുളക് അരച്ച് ചേർത്തിട്ടാക്കുന്നതാണ് നല്ലത്. ഇപ്പം ഞാനിപ്പോൾ 4-5 പച്ചമുളകാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് വേവിക്കാൻ അടുപ്പത്ത് വെക്കണം. 2-3 പച്ചമുളക് നമ്മൾ ഇതിൻ്റെ കൂടെ വേവിക്കുമ്പോൾ കീന്തിയിടും. പിന്നെ തേങ്ങേൻ്റെ കൂടെ കുറച്ച് പച്ചമുളക് അരച്ചെടുക്കുകയും ചെയ്യും. പരിപ്പ് തയ്യാറാക്കാൻ വേണ്ടി തേങ്ങയും പിന്നെ ചെറിയ ഉള്ളി, ജീരകം, പച്ചമുളക്, മഞ്ഞൾപ്പൊടി ഇത്രയും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അരപ്പ് തയ്യാറാക്കിയെടുക്കുന്നത്. നല്ലോണം ഒന്നിത് മിക്സിയിൽ അരച്ചെടുക്കണം. ഇതുപോലെ പാകത്തിന് അരച്ചെടുക്കാം. ഈ സമയത്ത് നമ്മളെ കഷ്ണങ്ങളെല്ലാം ഏകദേശം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ച് ഇതുപോലെ ഉടച്ച് കൊടുക്കുക. അധികം ഉടച്ചെടുക്കണ്ട, പാകത്തിന് കുറച്ച് ഉടച്ചെടുക്കുക. അതിനകത്തേക്ക് അരച്ചെടുത്ത അരപ്പ് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ചെറിയൊരു തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. കുറേ സമയം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം കടുക് വറുത്തിടണം. ഈ കടുകപ്പം വറുത്തിടുമ്പം കുറച്ച് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി അതിനകത്തേക്ക് ഒരു ഉള്ളിൽ ഇട്ട് കൊടുത്തിട്ടെങ്കിൽ ഇതുപോലെ ഒരു റെഡ് കളറ് കടുക് വറുത്തിടുമ്പം കിട്ടും. ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്.